നമസ്കാരം. കുഴൽപ്പടക്കേസ് സുരേന്ദ്രനെ കുരുക്കി കുറ്റപത്രം. കൊടകര കുഴൽപ്പടക്കേസിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ ചോദ്യം ചെയ്ത പോലീസ് കേസിൽ പ്രതിസ്ഥാനത്ത് നിന്നും സുരേന്ദ്രനെ ഒഴിവാക്കുകയും അതേസമയം കേസിൽ കുറ്റപത്രത്തിൽ സുരേന്ദ്രന്റെ പങ്കാളിത്തം സൂചിപ്പിക്കുകയും ചെയ്യുന്നു. നിലവിൽ സാക്ഷിയെ ഉൾപ്പെടുത്തിയിട്ടുള്ള സുരേന്ദ്രന് കേസ് അന്വേഷണത്തിന്റെ മുന്നോട്ടുള്ള ഘട്ടങ്ങളിൽ കുരുക്കായി മാറാവുന്ന വിധത്തിലാണ് കുറ്റപത്രത്തിൽ സുരേന്ദ്രനെ പരാമർശിച്ചിട്ടുള്ളത്. കൊടകരയിൽ പിടിച്ച 3.5 കോടി രൂപ കള്ളപ്പണമാണെന്നും അത് വന്നത് സുരേന്ദ്രന്റെ അറിവോടെയാണെന്നും കുറ്റപത്രത്തിലുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ പരാമർശം കേസ് വിചാരണയ്ക്ക് വരുമ്പോൾ വിചാരണ കോടതിയിൽ ഇത് സംബന്ധിച്ച് പരാമർശങ്ങൾ ഉണ്ടായാൽ ചിലപ്പോൾ വിശദമായ അന്വേഷണത്തിന് വരെ കാരണമായേക്കാം. സുരേന്ദ്രനെ സാക്ഷിയെ ഉൾപ്പെടുത്തിയതിനെ കുറിച്ച് മുതിർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് സാമ്പത്തിക ഇടപാടുകൾ പോലീസ് നോക്കണ്ട എന്നും അതിന് മറ്റ് ഏജൻസികൾ നിലവിലുണ്ടെന്നും അവരാണ് സാമ്പത്തിക കുറ്റ അന്വേഷണം നടത്തേണ്ടതും എന്നാണ്. കേസിൽ സുരേന്ദ്രൻ 7-ാം സാക്ഷിയാണ്. 625 പേജുള്ള കുറ്റപത്രത്തിൽ 22 പ്രതികളും 219 സാക്ഷികളുമാണുള്ളത്. ഇരിങ്ങാലക്കുട കോടതിയിലാണ് അന്വേഷണ സംഘം കുറ്റപത്രം നൽകിയത്. കുഴൽപ്പണ കവർച്ചാ കേസിലാണ് അന്വേഷണ സംഘം കുറ്റപത്രം നൽകിയിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം ബാംഗ്ലൂരുവിൽ നിന്നും എത്തിച്ചു എന്നതാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ആ കള്ളപ്പണം കേരളത്തിലേക്ക് എത്തുന്നത് കെ സുരേന്ദ്രന്റെ അറിവോടുകൂടിയാണ്. കള്ളപ്പണം കേരളത്തിലേക്ക് കൊണ്ടുവന്ന ധർമ്മരാജൻ സുരേന്ദ്രന്റെയും ബി ജെ പി സംഘടനാ സെക്രട്ടറി എം ഗണേശന്റെയും അടുപ്പക്കാരനാണെന്നും കുറ്റപത്രത്തിൽ സൂചിപ്പിക്കുന്നു. കർണാടകയിലേക്ക് പോയി പണം കൊണ്ടുവരുവാൻ ധർമ്മരാജനെ ചുമതലപ്പെടുത്തിയത് ബി ജെ പിയുടെ സംഘടനാ സെക്രട്ടറിയും ഓഫീസ് സെക്രട്ടറിയും ചേർന്നാണെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. കേസിൽ ധർമ്മരാജൻ 2-ാം സാക്ഷിയാണ്. സുരേന്ദ്രന്റെ മകൻ ഹരികൃഷ്ണനും കേസിൽ സാക്ഷിയാണ്. ഇത് ആദ്യമായിരിക്കാം ഇങ്ങനെയുള്ള കേസിൽ അച്ഛനും മകനും സാക്ഷികളാകുന്നത്. ആവശ്യമെങ്കിൽ തുടരന്വേഷണത്തിനും അന്വേഷണ സംഘം ശുപാർശ ചെയ്യുന്നുണ്ട്. ഇതിൽ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആദായ നികുതി വകുപ്പുമാണ്. അതുകൊണ്ട് തന്നെ കുറ്റപത്രത്തിന്റെ പകർപ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും ആദായ നികുതി വകുപ്പിനും കൈമാറുമെന്നും പോലീസ് കോടതിയെ അറിയിച്ചിട്ടുമുണ്ട്. കൊടകര കുഴൽപ്പണ കേസ് വിവാദം അടുത്ത കാലത്തെങ്ങും കെട്ടടങ്ങുമെന്ന് തോന്നുന്നില്ല. പിണറായി വിജയനും ബി ജെ പിയും ചേർന്ന് ഈ കേസ് ഒതുക്കി തീർത്തെന്നും ബി ജെ പി കേസിൽ നിന്നും ഒഴിവാക്കിയെന്നുമുള്ള വിധത്തിൽ വാർത്തകൾ വന്നിരുന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന സംഘടനാ സെക്രട്ടറിയും കള്ളപ്പണ കേസിൽ ചോദ്യം ചെയ്യലിന് പോലീസ് മുമ്പാകെ ഹാജരായത്. കൊടകര കുഴൽപ്പണ കേസ് ബി ജെ പിക്ക് ഉണ്ടാക്കിയ നാണക്കേട് ചില്ലറയല്ല. ഈ സംഭവം സാധാരണ പ്രവർത്തകരിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ വലിയ അമർഷമാണ് ഉണ്ടാക്കിയത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല തദ്ദേശ തിരഞ്ഞെടുപ്പിലും ബി ജെ പി കോടികൾ സംസ്ഥാനത്ത് എത്തിച്ചുവെന്ന് കൊടകര കവർച്ചക്കേസിന്റെ കുറ്റപത്രത്തിൽ പറയുന്നു. 12 കോടി രൂപയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ നിന്ന് ബി ജെ പി കേരളത്തിലെത്തിച്ചത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഇരിങ്ങാലക്കുട മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ബി ജെ പിക്കെതിരെ കൂടുതൽ വിവരങ്ങളുള്ളത്. കൊടകര കവർച്ചയ്ക്ക് ശേഷം ധർമ്മരാജൻ ഉടൻ തന്നെ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രനെ വിളിച്ചു. സുരേന്ദ്രന്റെ മകന്റെ ഫോണിൽ വിളിച്ചായിരുന്നു സുരേന്ദ്രനുമായി സംസാരിച്ചത്. ഇതുകൂടാതെ വിവിധ ബി ജെ പി നേതാക്കളെയും ധർമ്മരാജൻ വിളിച്ചുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. കൊടകര കവർച്ച നടന്ന ദിവസത്തിൽ 6.3 കോടി രൂപ തൃശൂർ ബി ജെ പി ഓഫീസിൽ എത്തിച്ചുവെന്നാണ് പോലീസ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്. കോഴിക്കോട് നിന്ന് പിക്കപ്പ് ലോറി വഴിയാണ് പണം വിവിധ ഇടങ്ങളിലേക്ക് എത്തിച്ചുവെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. കോഴിക്കോട് നിന്ന് പിക്കപ്പ് ലോറിയിൽ 3 ചാക്ക് കെട്ടുകളുമായാണ് പണം എത്തിയത്. ഇതിൽ 6.3 കോടി രൂപ തൃശൂർ ബി ജെ പി ഓഫീസിൽ എത്തിച്ചു. ആലപ്പുഴയിലും 1 1.4 കോടി രൂപ വീതം എത്തിച്ചുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. 3 തവണയായിട്ടാണ് പണം സംസ്ഥാനത്തെത്തിയത്. ധർമ്മരാജൻ നേരിട്ടാണ് പണം എത്തിച്ചത്. കർണാടകയിൽ നിന്നാണ് പണം കൊണ്ടുവന്നിരുന്നത്. ടോക്കൺ ഉപയോഗിച്ചായിരുന്നു പണം കൈമാറ്റം. കർണാടകയിലെത്തി ടോക്കൺ കാണിച്ചാൽ പണം കിട്ടും. 10 രൂപയായിരുന്നു ടോക്കണായി കാണിക്കുവാൻ ബി ജെ പി ഉപയോഗിച്ചിരുന്നത്. പണം വാങ്ങേണ്ടവരുടെ വിവരങ്ങൾ ധർമ്മരാജന് കൈമാറിയിരുന്നത് ബി ജെ പി സംസ്ഥാന ഓഫീസ് സെക്രട്ടറിയാണെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ഭാരത് കേസരി ടിവി.